എന്നും സമ്മതം എന്ന പരമ്പരയിൽ ഒടുവിൽ ആ ദുരന്തവും വന്നു സംഭവിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ മരണത്തെ തുടർന്ന് വീട്ടിലെ എല്ലാവരും ആകെ തകർന്നു പോകുന്നു. ഈ അവസരത്തിൽ മുന്നോട്ടേക്ക് കടന്നു വരുന്ന വൈശാഖൻ മുരളിയെ ചെന്ന് കണ്ട് മുരളിയെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും മുരളിയേട്ടൻ ഇങ്ങനെ തളർന്നു പോകരുത് എന്നും മുരളിയേട്ടൻ കൂടെയുള്ളതാണ് വീട്ടിലുള്ള എല്ലാവർക്കും ശക്തി നൽകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇനി എന്തായാലും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനായി മുരളിയേട്ടൻ മുന്നിലേക്ക് തന്നെ വരണം എന്ന് വൈശാഖൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വൈശാഖൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മുരളി പക്ഷേ അവൻ്റെ വിയോഗം തന്നെയാകെ തളർത്തി കളഞ്ഞിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് സുധീഷിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് സുധീഷ് കള്ളച്ചിരിയോടെ വൈശാഖനെ നോക്കുകയും ഈ അവസരം നമ്മൾക്ക് മുതലെടുക്കേണ്ടത് തന്നെയാണ് എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കൃത്യമായ നീക്കങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും അതിനായുള്ള പദ്ധതികളിലാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലോർക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വൈശാഖൻ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നും മുരളിയേട്ടൻ റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുകയും എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരിട്ടേ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തളർന്നിരിക്കുന്ന രാഹുലിൻ്റെ അമ്മയെ ചെന്ന് കാണുന്നതിനായി തയ്യാറായിരിക്കുകയാണ് രജനിയും വൈശാഖനും അതുപോലെ തന്നെ സുധീഷും. വൈശാഖൻ സുധീഷിൻ്റെ കാര്യം പറയുന്നതിനായി തയ്യാറാവുകയും അമ്മയെങ്ങനെ തളർന്നിരിക്കരുത് എന്നും എല്ലാ കാര്യത്തിനും സഹായം നൽകുന്നതിനായി ഞങ്ങളില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? ഞങ്ങൾ കൂടെയില്ലേ? അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല എന്നും യാതൊരു കുറവും വരാതെ ഇനിയുള്ള എല്ലാ കാര്യവും നോക്കുന്നതിനായി ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. രാഹുൽ പോയി എന്ന് കരുതി തളരേണ്ട എന്നും രാഹുലിൻ്റെ സ്ഥാനത്ത് സുധിയെ കണ്ടുകൊള്ളൂ എന്നുമുള്ള കാര്യം വ്യക്തമാക്കുന്ന വൈശാഖിൻ്റെ വാക്കുകളിലെ അർത്ഥം മനസ്സിലാക്കുന്ന രാഹുലിൻ്റെ അമ്മ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള നീക്കവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ വളരെ രൂക്ഷമായി മൂന്ന് പേരെയും നോക്കിയിരിക്കുകയാണ് രാഹുലിൻ്റെ അമ്മ. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന അവർ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ മകൻ മരിച്ചപ്പോഴേക്കും സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നതാണ് എന്നുള്ള നോട്ടമായിരുന്നു രാഹുലിൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതേ തുടർന്ന് ലക്ഷ്മിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന വീട്ടിലുള്ള എല്ലാവരും ഉടൻ തന്നെ ലക്ഷ്മിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതോടെ ലക്ഷ്മിയെയും കൊണ്ട് കുതിക്കുന്ന അവർ ഹോസ്പിറ്റലിലെത്തുകയും ഇതേ തുടർന്ന് ഡോക്ടർ ലക്ഷ്മിയെ പരിശോധിക്കുന്നതിനായി വരികയും ചെയ്യുന്നു. ലക്ഷ്മിയെ പരിശോധിക്കുന്ന അവർ ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയുകയും ലക്ഷ്മി വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ സിസേറിയനായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്നും ഇല്ലെങ്കിൽ കുട്ടിയെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പാകുന്നു. ഒടുവിൽ സിസേറിയൻ നടക്കട്ടെ എന്നുള്ള കാര്യം ഉറപ്പാക്കുന്ന അവർ ഈ കാര്യങ്ങളെല്ലാം ലക്ഷ്മിയെയും ലക്ഷ്മിയുടെ അമ്മയെയും അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും രാഹുലിൻ്റെ അവസ്ഥാന ജീവനായ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ലക്ഷ്മി താൻ മരിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ലക്ഷ്മിയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന അവർ ഓപ്പറേഷൻ നടത്തിക്കൊള്ളാൻ ഉള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. കുഞ്ഞിനെയും അമ്മയെയും രക്ഷിക്കുന്നതിനായി എല്ലാ കാര്യവും ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഡോക്ടർ. ഇതേ തുടർന്ന് ഓപ്പറേഷൻ്റെ കാര്യവുമായി അവർ മുന്നോട്ട് പോകുന്നു. എന്താകും റിസൾട്ട് എന്നറിയാതെ വീട്ടിലുള്ള എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഓപ്പറേഷൻ റൂമിൽ നിന്ന് ആ ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. നല്ലൊരു സന്തോഷവാർത്ത പ്രതീക്ഷിച്ച് അവർ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നതിനെ തുടർന്ന് ഡോക്ടർ പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ലക്ഷ്മിയുടെ വീട്ടുകാരെയെല്ലാം സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് ഡോക്ടർ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി സാധിച്ചില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ലക്ഷ്മിയുടെ വീട്ടുകാരെ തകർത്ത് കളയുന്നു.
വളരെ വലിയ സന്തോഷവാർത്തയായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്നും, പക്ഷേ ഇപ്പോൾ സങ്കടം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന അവർ ലക്ഷ്മിയുടെ അവസ്ഥയെപ്പറ്റി ചോദിച്ചതിനെ തുടർന്ന് ലക്ഷ്മിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ, കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുവെന്നും, പക്ഷേ അതിന് സാധിച്ചില്ല എന്നും നിരാശയോടെ പറയുകയും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ വീട്ടിലുള്ള എല്ലാവരും തകർന്നു പോകുന്നു. ഇതേ തുടർന്ന് മിഥുൻ ഈ വിവരം ഇന്ദുമതിയെ ഫോൺ ചെയ്ത് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ഇന്ദുമതിക്കും അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന ഇന്ദുമതി, കുഞ്ഞിനെ നഷ്ടമായത് ഒരിക്കലും ലക്ഷ്മിക്ക് സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാക്കുകയും ഇതറിഞ്ഞാൽ അവളാകെ തകർന്നു പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. തനിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന മിഥുൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് രാഹുലിൻ്റെ വീട്ടിലേക്കും ആ ദുഃഖവാർത്ത എത്തുന്നത്. കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള കാര്യം അറിയുന്നത് രാഹുലിൻ്റെ അമ്മയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യം അറിയുന്ന വീട്ടിലുള്ള മറ്റുള്ളവർ വളരെയധികം സന്തോഷിക്കുന്നു. വൈശാഖൻ ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ കാത്തിരുന്ന സന്തോഷം നമ്മളെ തേടിയെത്തിയത് വളരെയധികം സന്തോഷത്തോടെ ആഘോഷിക്കണമെന്നും, രാഹുലും അതുപോലെ തന്നെ രാഹുലിൻ്റെ കുഞ്ഞും ഇല്ലാതായ സ്ഥിതിക്ക് സ്വത്തുക്കൾ ഇനി കൈവിട്ടു പോവുകയില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേസമയം വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടി വരുന്നത് പത്മജയെ കൂടുതൽ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് പത്മജ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ വാർത്ത അറിയുന്നത്. ഇത് പത്മജയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഇതിനുശേഷമാണ് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരം ലക്ഷ്മി അറിയാനിടയാകുന്നത്. ഇതോടെ ലക്ഷ്മി മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ്.